Hi all. In our previous session, we learned atomic theory of magnetism. We learned how these magnetic moments are developed inside the atomic system due to these current loops, which are generated due to the orbital and spin motion of electrons as well as the spin motion of the nucleus. In this session, we will learn Langevin's classical theory of diamagnetism. നിങ്ങൾക്ക് അറിയാം ഈ diamagnetism എന്ന് പറയുന്നത് അല്ലെങ്കിൽ diamagnetic materials എന്ന് പറയുന്നത് they don't have permanent magnetic moments. സ്വന്തമായി magnetic moments ഇല്ലാത്ത materials ആണ് diamagnetism. But they will show some induced dipole moments when we apply some magnetic or external magnetic field. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്ന സമയം അതിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ജനറേറ്റ് ചെയ്യുന്നു. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒപ്പോസ് ദി അപ്ലൈഡ് എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല? അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം. ഇത് എക്സിബിറ്റ് ചെയ്യുന്ന എലിമെന്റുകളിൽ വാലൻസിൽ പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ പെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ ഒരെണ്ണം ക്ലോക്ക് വൈസിലും ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസിലും ആയിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ആംഗുലർ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് അവിടെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഹൗ ഡസ് ഇറ്റ് ബിഹേവ്? ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദിസ് ക്ലാസ് ലെങ്കവിൻസ് ക്ലാസിക്കൽ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. അതാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. സപ്പോസ് വി ഹാവ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ ഒരു ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് എന്ന് കരുതുക. അവിടെ എന്താണ് സംഭവിക്കുന്നത്? When you switch on the field, what happens? Field in the value, it will increase in a faster rate and reaches to a maximum level. Field ഒരു ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് അത് ഉയരും. ഈ ഇൻക്രീസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ലീഡ് ടു ദി ഫസ്റ്റ് സ്റ്റേജ് അസോസിയേറ്റഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ മാറ്റം അവിടെ എന്തുണ്ടാക്കും? ഒരു ഫ്ലക്സിന്റെ ചേഞ്ചിന് ഒരു മാറ്റം ഉണ്ടാക്കുകയും ഡ്യൂ ടു ദിസ് ഫ്ലക്സ് ചേഞ്ച് യു നോ ആൻ ഇൻഡ്യൂസ്ഡ് കറന്റ് വിൽ ജനറേറ്റ് ഇൻസൈഡ് ദി അറ്റോമിക് സിസ്റ്റം. ഈ ഫ്ലക്സ് ചേഞ്ചിന്റെ ഫലമായി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് അകത്ത് ഉണ്ടാകുകയും ആൻഡ് ദിസ് ഇൻഡ്യൂസ്ഡ് കറന്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് വിൽ ഒപ്പോസ് ദി അപ്ലൈഡ് ഫീൽഡ്. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് നോക്കണം. എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ദി ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ ഇലക്ട്രോൺസ്, എങ്ങനെ അതൊരു ഇൻഡ്യൂസ്ഡ് മൊമെൻ്റ് ഉണ്ടാക്കുന്നു, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലെങ്കവിൻസ് ക്ലാസിക്കൽ തിയറി. അപ്പോൾ ഇതിന് അവസാനം നമ്മൾ പഠിക്കാൻ പോകുന്ന വി വിൽ റൈറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷനും സസെപ്റ്റബിലിറ്റിക്കും നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതും ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇങ്ങനെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ദ എനർജി ഓഫ് സച്ച് ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇസ് വെരി ലാർജ്, സോ ദേ വിൽ ട്രൈ ടു മിനിമൈസ് ഇസ് എനർജി ടു കം ടു ഇസ് സ്റ്റേബിൾ ഫോം. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫീൽഡിൽ നിന്നും റിപ്പല് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി. So this is the reason why these diamagnetic materials suffer repulsion when brought near the magnet. So consider an electron revolving around the nucleus. Let m be the mass of the electron and v be the velocity, and also r be the radius of the orbit. Nammal oru magnetic field ee samayathu nammal apply cheyidilla, you can see a coordinate system there. So if it is perpendicular, so the plane of the orbit is perpendicular to the axis. ee samaya the electron will experience a centripetal force, and you know the expression for this centripetal force, it is
FC equal to mv square by r. Suppose let omega 0 be the angular frequency of the electron. ഈ ഓർബിറ്റിൽ ഉള്ള ഇലക്ട്രോണിന്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ സീറോ ആണ്. സോ വി ഹാവ് ദ റിലേഷൻ v equal to r ഒമേഗ സീറോ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് എക്സ്പ്രഷൻ യു വിൽ ഗെറ്റ് ദി ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് വിച്ച് ഈസ് നത്തിങ് ബട്ട് m ഒമേഗ സ്ക്വയർ സീറോ r. സോ ദിസ് ഈസ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് വിച്ച് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇലക്ട്രോൺ. ഈ സമയത്ത് നിങ്ങൾ ഇസഡ് ആക്സിസിലേക്ക് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇഫ് യു അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഇലക്ട്രോൺ വിൽ ഈ ഇലക്ട്രോണിന് എന്ത് കിട്ടും, വിൽ ഗെറ്റ് എൻ അഡീഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദി ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിന്റെ ഒരു എഫക്റ്റും കൂടെ ഇവിടെ വരുന്നു, ഈ ഇലക്ട്രോണിലേക്ക് വരികയും ആൻഡ് ദ ഫോഴ്സ് starts acting on the electron in a direction which is away from the center. നേരത്തെ centripetal force എന്ന് പറയുന്നത് towards the center ആയിരുന്നുവെങ്കിൽ Lorentz force എന്ന് പറയുന്നത് away from the center ആയിരിക്കും. നമുക്ക് ആ റൂൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഡയറക്ഷൻ ഓഫ് ദി ലോറൻസ് ഫോഴ്സ്. സോ ഇതിന്റെ എക്സ്പ്രഷൻ ഈ എഫ് എൻ അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, എഫ് എൻ വി ഹാവ് ദ റിലേഷൻ ക്യു ഇൻ ടു വി ക്രോസ് വി. സോ ഇറ്റ് ഈസ് മൈനസ് ഇ വി ക്രോസ് വി. ഹിയർ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അദർ. സോ ദി എക്സ്പ്രഷൻ ഈസ് മൈനസ് ഇ വി വി. സോ ദിസ് ഈസ് ദി ലോറൻസ് ഫോഴ്സ് വിച്ച് ഇസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇലക്ട്രോൺ. If you substitute V equal to R omega 0, what will become? Minus E V ki bayaram namakku R omega 0 kodukkan pattathilla. Karanam omega 0 ennu parayunna angular frequency field apply cheyyunnathinu munne aayirunnu. Field apply cheythu kaiyna ee electronil ippol oru net force aanu act cheyyunnathu, adu centripetal force undu Lorentz force inde contribution undu. Adu kondu thanne it will cause a change in the angular frequency of the electron and let it be omega. Omega yana aa angular frequency de change cheythu vanna oru value endirikkana. Naan nerthe paranju nerthe undaya omega 0 ikku engane oru maattam varunu ennathu ippo ningal manasilakku. Angane aanengil ibda namukku substitute cheyan pattunnathu minus c r omega v aayi. Kaaranam ഒമേഗ സീറോ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി അവിടെ ഒരു ടോട്ടൽ ചേഞ്ച് വന്നു കഴിഞ്ഞു. സോ ദ ഫോർമുല ഈസ് മൈനസ് അല്പം കൂടെ നന്നായിട്ട് എഴുതിയ മൈനസ് ഇ ബി ആർ ഒമേഗ, വിച്ച് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, ലോറൻസ് ഫോഴ്സ് ഉണ്ട്. സോ വി ഹാവ് ടു എക്സ്പെക്ട് എ നെറ്റ് ചേഞ്ച് ഓർ വി ഹാവ് ടു എക്സ്പെക്ട് എ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ. It is given by what? We have the relation FC. FC on the other word than a Lorentz force on the number. It is E, B, R, omega. E net force are equal to R. No? It will become equal to the centripetal force with a change in omega. So the expression becomes M omega square R. So it is M omega square R. minus e p r omega minus m omega square r. So this is the final expression for the that force equation which includes centripetal and Lorentz force, I effect which is equivalent to the new centripetal force. ഇവിടെ നിന്ന് നമ്മൾ ആരെ സോൾവ് ചെയ്ത് എടുക്കണം, we have to solve the expression of omega. Omega എത്രയാണെന്ന് നമ്മൾ സോൾവ് ചെയ്യണം. അതിന് ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ റീഅറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക ആൻഡ് ഡിവൈഡ് ഇറ്റ് വിത്ത് എം ആർ. ഹോൾ എക്സ്പ്രഷനെ എം ഇൻറ്റു ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാത്തിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഒമേഗ സ്ക്വയർ ആൻഡ് ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഇത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഈ ആകും, എം ആർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ബാക്കി അവിടെ നിൽക്കുന്നത് ഇ ബി ബൈ m into omega.
കാരണം നമ്മൾ എം ആർ കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്. ആർ ആർ ക്യാൻസൽ ചെയ്യുന്നു, ഇ ബൈ എം ബി ഇസ് ദേർ, ദെൻ ഒമേഗ, ദെൻ മൈനസ് വാട്ട് ദ ഫൈനൽ എക്സ്പ്രഷൻ, ഇറ്റ് ഈസ് ഒമേഗ സീറോ സ്ക്വയർ. So we rearrange this expression and got a equation which is quadratic in omega. നമുക്ക് ഒരു quadratic equation കിട്ടി, omega യിൽ കിട്ടി. ഈ quadratic equation solve ചെയ്യാൻ നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഉപയോഗിച്ച് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദി വാല്യൂ ഫോർ ഒമേഗ. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ഇപ്പോഴും നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ച് ഇത് എഴുതി തന്നെ വരിക എൻ്റെ കൂടെ. ഇതിന് ശേഷം യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഒമേഗ. ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മൈനസ് ബി 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 ബൈ എം മൈനസ് ബി ബൈ ടു എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. പ്ലസ് ഓർ മൈനസ് ഇ ബി സ്ക്വയർ ബൈ സോറി ഇ ബി ബൈ ടു എം ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ ഈസ് വൺ ബൈ ടു മൈനസ് ഇ ബി ബൈ ടു എം. സിമ്പിൾ ആണ്, സ്ട്രെയിറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇവിടെ വി ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ ഒമേഗ. നൗ വി ആർ അസ്യൂമിങ് ദാറ്റ് this eb by 2m is very much smaller than that of the angular frequency, or this omega 0 is much greater than eb by 2m. This is the assumption we are taking at this condition. This omega 0 is much greater than eb by 2m. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ആരെ നെഗ്ലക്ട് ചെയ്യാം, eb by 2m നെ നെഗ്ലക്ട് ചെയ്യാം. സോ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ മൈനസ് ഇ ബി ബൈ ടു, പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ മൈനസ് ഇ ബി ബൈ ടു. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും, ഒമേഗ എന്ന് പറയുന്നതായിരുന്നു ന്യൂ ഫ്രീക്വൻസി, ഒമേഗ സീറോ എന്ന് പറയുന്നതായിരുന്നു ഓൾഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയെ ഇ ബി ബൈ ടു എം എന്ന് പറയുന്ന ഫാക്ടർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. അത് എന്ത് കണ്ടീഷൻസിലേക്ക് എന്ത് കണ്ടീഷൻസ് ആണ് എന്നതിലേക്ക് നമുക്ക് വരാം. ഒമേഗയെ ചേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ഒമേഗ സീറോയെ ചേഞ്ച് ചെയ്ത ഫ്രീക്വൻസി ആയ ഇ ബി ബൈ ടു എമ്മിനെയാണ് വി വിൽ കോൾ ദിസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് കോൾഡ് ദി പ്രിസിഷണൽ ഫ്രീക്വൻസി ഓർ നോർമൽ ഫ്രീക്വൻസി. നോർമൽ ഫ്രീക്വൻസി എന്നോ പ്രിസിഷണൽ ഫ്രീക്വൻസി എന്നോ വിളിക്കുന്നത് ഈ ഒരു ടേമിനെയാണ്, ഇ ബി ബൈ ടു എമ്മിനെ denoted by the letter omega l, where omega l stands for the larmor frequency. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ലാർമർ ഫ്രീക്വൻസി ഒറിജിനൽ ഫ്രീക്വൻസിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഇങ്ങനെ എഴുതാമല്ലോ, പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ മൈനസ് ഒമേഗ എൽ, പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ മൈനസ് ഒമേഗ എൽ. സോ ദിസ് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി ആംഗിൾ ഓഫ് ഫ്രീക്വൻസി of the electron when you apply a magnetic field B. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓഫ് ഒമേഗ സീറോ അനുസരിച്ചാണ് ഫ്രീക്വൻസി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. ഇപ്പോൾ ഒമേഗ സീറോ മൈനസ് ഒമേഗ ഇല്ലാണെങ്കിൽ അത് കുറയുന്നു, മൈനസ് ഒമേഗ സീറോ മൈനസ് ഒമേഗ ഇല്ലാണെങ്കിൽ അത് കൂടുന്നു. ഇതെങ്ങനെ നിർണ്ണയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏതൊക്കെ ഓർബിറ്റൽ മൊമെന്റ്സ് ആണോ പാരലൽ ടു ദ ഫീൽഡ് ആകുന്നത് ദേ ആർ സ്ലോഡ് ഡൗൺ ബൈ ഒമേഗ. So it implies that the orbital moments which are parallel to the magnetic field are slowed down by omega l. അതുപോലെ തന്നെ ഏതൊക്കെ മൊമെന്റ്സ് ആണോ ആന്റി പാരലൽ ടു ദ ഫീൽഡ് അതിനെല്ലാം സ്പീഡ് അപ്പ് ചെയ്യുന്നു ബൈ ആൻ എമൗണ്ട് മൈനസ് ഒമേഗ സീറോ മൈനസ് ഒമേഗ. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് മൊമെന്റ് എങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ സ്പീഡ് കുറയുകയും മാഗ്നറ്റിക് മൊമെന്റ്സ് ആന്റി പാരലൽ ആണെങ്കിൽ അങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് ദ ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഇല്ല, ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് അതിനില്ല. പക്ഷേ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോണിക് മോഷൻ, ദാറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റൈസേഷൻ.
ആ ഇലക്ട്രോണിക് മോഷന്റെ ഫ്രീക്വൻസിക്ക് അതിനൊരു ചേഞ്ച് ഉണ്ടാക്കുകയും അതൊരു മാഗ്നറ്റൈസേഷന് കാരണമാവുകയും ചെയ്യും. ദാറ്റ് മീൻസ് ജനറേറ്റ് എ കറണ്ട് അൺലെസ് അതർവൈസ് തന്നെ കറണ്ട് ഇസ് സീറോ ഇൻ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ആ മാഗ്നറ്റൈസേഷൻ അത് ഉണ്ടാകുന്ന മാഗ്നറ്റിസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡയമാഗ്നറ്റിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ഇലക്ട്രോണിക് മോഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ ടു ദി ഓർബിറ്റ് ഓഫ് ദി ഇലക്ട്രോൺ. ഈ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വി കൻ എക്സ്പെക്ട് എ സ്ഫെറിക്കലി സിമെട്രിക് ഓർബിറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബ്ലാക്ക് ഇതിൽ വലുതായിട്ട് വരച്ചിരിക്കുന്നതാണ് സ്ഫെറിക്കലി സിമെട്രിക് ഓർബിറ്റ് ആണ് നിങ്ങൾക്ക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. നിങ്ങളൊരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഓർബിറ്റിന്റെ സ്ഫെറിക്കൽ സിമെട്രി മാറുകയും അതിനൊരു പ്രിസിഷണൽ മോഷൻ വരികയും ചെയ്യും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നേരത്തെ സപ്പോസ് ഇത് കാണാൻ പറ്റുമെന്ന് കരുതുന്നു, ഒരു ഓർബിറ്റിന്റെ ഒരു ഇതാണ്. സപ്പോസ് ദിസ് ദ ഓർബിറ്റ്, സ്ഫെറിക്കലി സിമെട്രിക് ഓർബിറ്റ്. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നു. സോ എന്റെ ഫോർ ഫിംഗർ ആണ് അതിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് അത് കറങ്ങി കറങ്ങി പോകുന്നത്. ആ സമയമാണ് നിങ്ങൾ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു കോസ് ആൻ ഓറിയന്റേഷൻ ടു ദി ആംഗുലർ മൊമെന്റം വെക്റ്റർ. ഉടൻ തന്നെ ഫീൽഡിനെ അനുസരിച്ച് ആംഗുലർ മൊമെന്റം വെക്റ്റർ പ്രിസസ് ചെയ്യാൻ തുടങ്ങുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഇലക്ട്രോണിന്റെ മോഷൻ നിങ്ങളൊരു ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു ഓറിയന്റ് ഇൻ ദിസ് ഫാഷൻ. അതിനെ സെർട്ടൻ സ്പെസിഫിക് വാല്യൂസ് മാത്രമേ എടുക്കാവുള്ളൂ എന്നല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇലക്ട്രോണിന്റെ മോഷൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്, ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്. അവനൊന്ന് പ്രിസസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ദ പെയിൻ ഓഫ് ദ ഓർബിറ്റ്, പെയിൻ ഓഫ് ദ ഓർബിറ്റ് ഇസ് ഓൾസോ പ്രിസസിങ് പെയിൻ ഓഫ് ദ ഓർബിറ്റ് എന്ത് ചെയ്യാണ്, ഈ ഫീൽഡിനനുസരിച്ച് പ്രിസസ് ചെയ്യുകയാണ്. കാരണം ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇത് ഇങ്ങനെ പ്രിസസ് ചെയ്ത് പോവുകയാണ്. അതിനനുസരിച്ച് ഈ ഫീൽഡും ഈ ഓർബിറ്റും എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രിസസ് ചെയ്യാൻ തുടങ്ങും. ഈ ചേഞ്ച് ഇൻ പ്രിസിഷണൽ ഫ്രീക്വൻസിയാണ് ആക്ച്വലി എന്തിന് കാരണമായിട്ട് വരുന്നത്, ആ കറണ്ട് ജനറേഷനെ കാരണമായിട്ട് വരുന്നത്. ആൻഡ് ദിസ് പ്രിസിഷണൽ ഫ്രീക്വൻസി ഓഫ് ദ ഓർബിറ്റ്, ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. പ്രിസിഷണൽ ഓർബിറ്റിന്റെ പ്രിസിഷണൽ മോഷൻ കാണാൻ പറ്റുന്നത് നമ്മൾ പമ്പരം ടേൺ ചെയ്യുന്ന സമയത്ത് നിന്ന് കാണാൻ പറ്റും. ആദ്യം പമ്പരം ഇങ്ങനെ കറങ്ങും, അതിന്റെ സ്പീഡ് കുറയുന്നതോറും ഇങ്ങനെ കറങ്ങിയവൻ പതുക്കെ ഇങ്ങനെ കറങ്ങുന്നു. അതോടൊപ്പം തന്നെ അവൻ ഒരു റൊട്ടേഷനും കംപ്ലീറ്റ് ചെയ്യും, മീൻസ് അതിനെ ഒരു റെവല്യൂഷനും കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു രീതിയിലും കറങ്ങും, അത് തിരിച്ച് ഒരു റെവല്യൂഷനും കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ഓർബിറ്റിനെ അവിടെ ഒരു പ്രൊസഷണൽ മോഷൻ സംഭവിക്കുന്നത്. ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം ഇതൊരു സ്ഫെറിക്കൽ സിമെട്രിക് ഓർബിറ്റ് ആയിരുന്നു. ആ സമയത്ത് നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, ഉടൻ തന്നെ ഓർബിറ്റ് പ്രിസൈസ് ചെയ്തു. ആ സമയത്ത് ഈ ഇതായിരുന്നു ദിസ് ബി ദ പൊസിഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഈ ചേഞ്ച് ഇൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇറ്റ് വിൽ ജനറേറ്റ് എ കറന്റ്. കറന്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇപ്പോൾ അറിയാം. കറന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ചാർജ് ഇൻറ്റു റെവല്യൂഷൻ പെർ ടൈം. അത് കണ്ടുപിടിച്ചാൽ മതി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിച്ചു ചാർജ് ഇൻറ്റു റെവല്യൂഷൻ പെർ ടൈം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ എ ആയിട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് ദ ലൂപ്പ് ആണ് നമുക്ക് വേണ്ടത്. നേരത്തെ പെർപെൻഡിക്കുലർ ടു ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ സമയം ഇവിടെ ഒരു പ്രിസിഷണൽ മോഷൻ ഓർബിറ്റിനായി കഴിഞ്ഞു. അപ്പോൾ ഇവൻ മാഗ്നറ്റിക് ഫീൽഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ റിവോൾവ് ചെയ്യും, ആ ഏരിയ എത്രയെന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ആർ എന്ന് പറയുന്ന റേഡിയസ് ആയിരിക്കത്തില്ല, അതിനെത്രയെന്ന് അതെത്രയെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓർബിറ്റിന്റെ ഒരു ഇമേജ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനിൽ ഈ ഓർബിറ്റിന്റെ പ്രൊജക്ഷൻ എടുക്കുക. അതായത് ഇതിനെ നേരെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുക. ആ പ്രൊജക്ഷൻ സമയത്ത് എത്രയുണ്ട് ആ ഡിസ്റ്റൻസ്, അതായിരിക്കും നമ്മുടെ റേഡിയസ്. ആ ഏരിയ മാത്രമേ കറന്റിന് എന്ത് ചെയ്യത്തുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു ഫുൾ കറന്റ് ലൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ റോ ആയിരിക്കും, വിച്ച് ഇസ് മച്ച് ലെസ് ദാൻ ദി ഒറിജിനൽ ആർ. അത് മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ആദ്യം കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു റെവല്യൂഷൻ പെർ ടൈം ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് വാട്ട്, ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇ ആണ്. റെവല്യൂഷൻ പെർ ടൈം
കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒമേഗ ബൈ ടു പൈ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്തെടുക്കണം, ആ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ, വിച്ച് ഇസ് ഒമേഗ എൽ ബൈ ടു പൈ. ഇതിലേക്ക് ഒമേഗ എല്ലിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം, ഇ വി ബൈ ടു എം ആണ് ഒമേഗ എല്ലിന്റെ എക്സ്പ്രഷൻ. ആ ഒമേഗ എല്ലിന്റെ എക്സ്പ്രഷൻ നേരെ ഏതിലേക്ക് കൊടുക്കുക, ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ യു ഗോട്ട് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ കാർ, ഐ ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബി ബൈ ഫോർ പൈ എം. നമുക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇത് ഒരു ഇലക്ട്രോണിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത കറണ്ട് ആണ്. സപ്പോസ് വി ആർ സെയിം ദാറ്റ് ഈച്ച് ആറ്റം കണ്ടെയ്ൻസ് ഇസഡ് ഇലക്ട്രോൺ, ഇസഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ കറണ്ട് കോൺട്രിബ്യൂഷൻ എന്താകും, മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബി ബൈ ഫോർ പൈ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക. മാഗ്നറ്റിക് മൊമെന്റിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, മ്യു ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. വി നോ ദ എക്സ്പ്രഷൻ ഫോർ ഐ. ഇവിടെ ആണ് എയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ അല്ല, ബട്ട് ഇറ്റ് ഈസ് പൈ റോ സ്ക്വയർ. ആ റോ എന്ന് പറയുന്ന റേഡിയസ് ഉണ്ടാക്കുന്ന ഏരിയയുടെ എഫക്റ്റ് മാത്രമേ അവിടെ കറണ്ടിന്റെ കോൺട്രിബ്യൂഷൻ വരത്തുള്ളൂ, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മൊമെന്റിന്റെ കോൺട്രിബ്യൂഷൻ വരത്തുള്ളൂ. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബി ബൈ ഫോർ പൈ എം. വാട്ട് പൈ ഇൻറ്റു പൈ ഇൻറ്റു ആവറേജ് വാല്യൂസ് ടേക്കി പൈ റോ ബാർ സ്ക്വയർ. അപ്പം റോ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മീൻ റേഡിയസ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഓർബിറ്റ് ഇൻ എ പ്ലെയിൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ആക്സിസ്. Here we are taking the field along z axis so that we can write what is rho bar square. You know x and y is there, so it is mean value of x bar square plus y bar square. Rho bar square equal to x bar square plus y bar square. And what is the mean square? Let r be the distance of the electron from the center. Then the mean square distance or the mean square average distance of electron from the nucleus, mean square average distance of the electron from the nucleus, which is r bar square, where r is the distance of the electron from the nucleus. So the mean value of the square of this distance is x bar square plus y bar square plus z bar square. At this condition we are assuming that the orbit is spherically symmetric, so that you can equate x bar square equal to y bar square equal to z bar square. If this condition is applied here, x bar square and y bar square and z bar square are same aanu eduthal, the contribution of rho bar square is nothing but 2 by 3 of r square. Rho bar square is 2 by 3 of r square. Karena ellam equal aanu nammal eduthu. Rho bar square ennu parayna x square plus y square um aanu. Angana anengil ആർ സ്ക്വയറിന്റെ എത്ര ആയിരിക്കും, മൂന്നിൽ രണ്ട്, വിച്ച് ഇസ് 2 ബൈ 3 പാർട്ട് ഓഫ് ആർ സ്ക്വയർ. ആർ ബാർ എന്ന് പറയുന്നത് ആ മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ് ആണ്. അപ്പോൾ റോ ബാർ സ്ക്വയർ എന്ന് പറയുന്നത് 2 ബൈ 3 ആർ സ്ക്വയർ ആണ്. ഈ റിസൾട്ട് ഒരു വലിയൊരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് എക്സ്പ്രസസ് ദ ഫാക്ട് ദാറ്റ് ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ ഗ്രേറ്റ് സർക്കിൾ with respect to the equatorial plane is less than that of the previous area which is pi r square. Our projected area ennu parayunnathu njan nerthe parnja pale area kaattil kuravayirikkum. Ini nammal endu cheyyuka, mu eduthu ezhuthu odikku kuda varunna expression for mu, mu equal to minus z e square b by 4 pi m pi rho bar square. Ningal ente kuda ezhuthi povunnu ennu njan vishwasikkunnu. ഇനി എന്ത് ചെയ്യുക, റോ ബാർ സ്ക്വയറിന് പകരം 2 ബൈ 3 ആർ ബാർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം റോ ബാർ സ്ക്വയർ ഇവിടെ 2 ബൈ 3 ആർ ബാർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ മ്യൂ. ഈ ഒരു ഉത്തരം കിട്ടി എന്ന് ഞാൻ കരുതുന്നു. മൈനസ് ഇസഡ് ബി സ്ക്വയർ ബി ആർ ബാർ സ്ക്വയർ ബൈ 6 എം. ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് വിച്ച് ഗീവ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഈ ഇക്വേഷൻ നമുക്ക് യു ജി സി നെറ്റ് എക്സാമിന് എല്ലാം പ്രയോജനപ്പെടുന്നതാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഈ ഇക്വേഷൻ ഓർക്കുക. ഇതിനല്പം കൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം.
suppose if there are n atoms per unit volume, ഈ മെറ്റീരിയൽ n atoms, capital n atoms per unit volume ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഡൈപോൾ മൊമെന്റ്സ് പെർ യൂണിറ്റ് വോളിയം ആണ്. സോ m ഈസ് നത്തിങ് ബട്ട് 1. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് n ഇൻടു ന്യൂ ആണ്. n കൊണ്ട് ന്യൂനെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് മാഗ്നറ്റൈസേഷൻ. ആൻഡ് ദ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി പെർ യൂണിറ്റ് വോളിയം, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. പെർ യൂണിറ്റ് വോളിയം ആണ് ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി പെർ യൂണിറ്റ് വോളിയം, ഇറ്റ് ഈസ് കൈ ഡയ. The susceptibility of the diamagnetic material, this equation is also very important. The general expression for susceptibility is nothing but m by h. Because when you apply the external field, you will get magnetization, which is m is directly proportional to h, and that constant is called susceptibility. So susceptibility equal to m by h. Now, mu ne, you will substitute it. N substitute it divided by h. Okay. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടണം. എമ്മിന് പകരം എൻ മ്യു, മ്യു നിങ്ങൾക്കറിയാം ഇസഡ് ഇ സ്ക്വയർ ബി ആർ ബാർ സ്ക്വയർ ബൈ സിക്സ്. അവിടെ എൻ ഇൻറ്റു മ്യു കൊടുത്തു, എച്ച് ഉണ്ട്, എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്തുള്ളത് വി നോ ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ എന്തുമാത്രം ഇൻറ്റൻസിറ്റി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ റിലേഷൻ ഉപയോഗിച്ചാണ്. ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച്. ആ റിലേഷൻ ബിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എച്ച് എച്ച് ക്യാൻസൽ ചെയ്യും, ബിയുടെ എച്ചും ഈ എച്ചും ക്യാൻസൽ ചെയ്യും. ദ റെസ്റ്റ് ഓഫ് ദി ടേംസ് വിൽ ഗീവ് യു ദി സസെപ്റ്റബിലിറ്റി ഫോർ ദ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ മൈനസ് മ്യൂ സീറോ ഇസെറ്റ് ഇ സ്ക്വയർ എൻ ആർ ബാർ സ്ക്വയർ ബൈ സിക്സ് എം. വെരി ഇമ്പോർട്ടൻ്റ്, വിച്ച് ഷോസ് ഓർ വിച്ച് ഗീവ്സ് യു ദി സസെപ്റ്റബിലിറ്റി ഫോർ ദി ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. കാണാതെ പഠിക്കുക. ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കണം. നെറ്റിന് ചോദിക്കും, എസ്എയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ദ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അതെങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചു, ഇത് എക്സ്റ്റേണൽ ഫീൽഡിനെ റിപ്പൽ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ വാല്യൂ ആണ് മൈനസ് മ്യൂ സീറോ ഇസെഡ് ഇ സ്ക്വയർ എൻ ആർ ബാർ സ്ക്വയർ ബൈ സിക്സ്. അടുത്തത് ഈ ഇക്വേഷൻ്റെ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്യാം, വിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു ഫിസിക്സ് ഒരു ഇക്വേഷൻ എഴുതി ചുമ്മാ രണ്ട് വരെയായിട്ട് നിർത്തരുത്. യു ഹാവ് ടു ലേൺ എ ലോട്ട്. അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫറൻസ് നമുക്ക് കിട്ടും എന്ന് നമ്മൾ ആ ഇക്വേഷനെ വളരെ കൃത്യമായി പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് സസെപ്റ്റബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. ക്യാപിറ്റൽ എൻ ആണ്, ക്യാപിറ്റൽ എൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വിച്ച് ഇസ് ദി നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം. സോ എൻ കൂടുമ്പോൾ സസെപ്റ്റബിലിറ്റി കൂടും, വിച്ച് മീൻസ് ദ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ദ സൈസ് ഓഫ് ദ ആറ്റത്തിനെ ആര് നിർണ്ണയിക്കും, ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൂടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അടുത്തത് നിങ്ങൾ നോക്കുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർ ബാർ സ്ക്വയർ. ഐ ടോൾഡ് യു വാട്ട് ഇസ് ആർ ബാർ, വിച്ച് ഇസ് ദി ആവറേജ് സ്ക്വയർ ഡിസ്റ്റൻസ് ആണ്. ആർ കൂടുന്തോറും ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും. അതിൻ്റെ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത് ഔട്ടർ ഇലക്ട്രോൺസ് വിൽ മേക്ക് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദിസ് ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അതായത് ഔട്ടർ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയിൽ വളരെയധികം ഉണ്ട് എന്ന് അർത്ഥം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഒരു എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസിൽ നമുക്കൊരു കൃത്യമായ ഒരു ബോധം വേണം. ഫിസിസിസ്റ്റ് അത് കൂടുതൽ ആവശ്യമുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് 10 coulomb എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് സ്വാഭാവികമല്ല, തെറ്റാണ്. അപ്പം കാരണം എന്താ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു നമ്പർ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന എല്ലാ ടേം അല്ലെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും ഒരു വാല്യൂവിലൊരു കൃത്യത നമുക്ക് ഉള്ളിൽ വേണം. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വളരെയധികം ഉപകരിക്കും. ഇപ്പോൾ യു ജി സിക്ക് എല്ലാം ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ വാല്യൂ ഇതുവരെ വരുമെന്നുള്ളത് നമുക്കൊന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ശരിയാണോ തെറ്റാണോ എന്നും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിലെ ഞാനിപ്പം ചെയ്യുന്നത് എൻ നിങ്ങൾക്കറിയാം ഇറ്റ് ഇസ് ഓഫ് ദ റേഞ്ച് 5 × 10⁻²⁸ per meter cube ആണെന്നിരിക്കട്ടെ. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ആർ ബാറിൻ്റെ സ്ക്വയർ ഇസ് അറൗണ്ട് 10⁻²⁰ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ ഉത്തരം നിങ്ങൾ ബാക്കി എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഇസ് ഇസഡ് ഇൻറ്റു 10⁻²⁷. ആ ഇസഡിനെ 10⁻²⁷ പവറിൽ ചെയ്യുന്നതായിരിക്കും ഡയാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ ഒരു ആവറേജ്.
ഈ ഒരു വാല്യൂ നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. ഇതിന്റെ ഒരു 10^-7 ഡയമാഗ്നസ് സസെപ്റ്റബിലിറ്റി കിടക്കുന്നത്. അപ്പൊ അത് 10^+3 എന്നോ +4 എന്നോ വന്നാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ എവിടെ തെറ്റി എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ എക്സ്പ്രഷനും ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ഇക്വേഷന്റെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സസെപ്റ്റബിലിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. തീയുമായിട്ട് സസെപ്റ്റബിലിറ്റിക്ക് ഒരു ബന്ധവുമില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതല്ല, ഇപ്പോൾ ഡയമാഗ്നസ് സസെപ്റ്റബിലിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അവിടെ എല്ലാം ടെമ്പറേച്ചർ ഡിപെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. ഡയമാഗ്നസ് സസെപ്റ്റബിലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത്രയുമാണ് ലെംഗവിൻസ് ക്ലാസിക്കൽ തിയറി ഓഫ് ഡയമാഗ്നസ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഡൈപോൾ മൊമെന്റ് എങ്ങനെ വന്നു, എങ്ങനെ അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു, അത് അപ്ലൈഡ് ഫീൽഡിനെ എങ്ങനെ ഒപ്പോസ് ചെയ്തു, അങ്ങനെ കിട്ടിയ മാഗ്നറ്റിക് മൊമെന്റ് എത്രയെന്ന് പഠിച്ചു, അത് ഉപയോഗിച്ച് മാഗ്നറ്റൈസേഷൻ പഠിച്ചു, ആൻഡ് വി റോൾ ദി ഫൈനൽ സസെപ്റ്റബിലിറ്റി എക്സ്പ്രഷൻ. ഇത്രയേ ഉള്ളൂ ലെംഗവിൻസ് ക്ലാസിക്കൽ തിയറി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സസെപ്റ്റബിലിറ്റിയുടെ നേച്ചറോ ക്യാരക്ടറിസ്റ്റിക് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. എന്തൊക്കെയുണ്ട് ഈ ഡയമാഗ്നസ് സസെപ്റ്റബിലിറ്റിയുടെ ഫീച്ചേഴ്സ്? ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്, അതുപോലെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ആ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജസ്റ്റ് പ്രിപ്പയർ എ ഫുഡ് നോട്ട്. ഓക്കെ, താങ്ക് യു.